15 വയസ്സ് മുതൽ ഞാൻ ഈ പറഞ്ഞ പ്രദേശമായിട്ട് ബന്ധമുള്ളതായിരിക്കും. ഞാൻ ഈ വലനീട്ടാനും പിടിക്കാനും എല്ലാത്തിനും പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾ ഈ മീൻ പിടിച്ച് ഒരുപാട് ഉപജീവന മാർഗം കഴിഞ്ഞ സ്ഥലമാണ് ഇതൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണിത്. ഇത് വന്നതിൽ പിന്നെ വേമ്പനാട്ടു കായലിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾ. മുത്തൂറ്റിൻ്റെ കാപ്പിക്കോ റിസോർട്ട് നിർമ്മാണത്തിന് ശേഷം അവരുടെ ഉപജീവന മാർഗത്തിനുണ്ടായ പ്രതിസന്ധി ചെറുതായിരുന്നില്ല. മുഴുവൻ കക്കായാണ്, സൗണ്ട് കേട്ടാ കക്കായ മുട്ടുന്ന സൗണ്ടാണ്. കക്കായ്മേലാണ് ഈ കൊള്ളണം മുഴുവൻ. ഇതൊക്കെ മാരാനായിട്ട് ഇവിടെ വഞ്ചി പിടിക്കാൻ പോലും സമ്മതിക്കൂല. ഇവര് നമ്മളിപ്പോൾ ഇവിടെ വഞ്ചി കൊണ്ടുവന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വായക്കേട്ട് ഇവർ സമ്മതിക്കൂല. വാരാനായിട്ട് പിള്ളേരെ എത്ര ആൾക്കാരുണ്ടായാലും നമ്മൾ സമ്മതിക്കൂല. അവരൊന്നെങ്കിൽ പട്ടീനെ അഴിച്ചു വിടും, അല്ലെങ്കിൽ സെക്യൂരിറ്റിനെ കൊണ്ട് കല്ല് വെച്ചെറിയും. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഈ കിടക്കണ മുഴുവൻ കക്കായ. വെറും വെള്ളക്കെട്ട് മാത്രമായിരുന്നു. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഈ വർഷത്തൊക്കെ വന്ന് വല നീട്ടി എന്തെങ്കിലും അരി മേടിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ ഇതൊക്കെ. അതേപോലെ ഇതിന് കല്ലരികളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാണ്ടൽ കാടുകളൊക്കെ ആയിരുന്നു. ആ കാടുകളിൽ നിന്ന് ഞങ്ങൾ വലനക്കി വലം വട്ടം നീട്ടി വളച്ച് കഴുക്കോലിന് കൊണ്ട് കുത്തി അനക്കി ഈ കണമ്പ് കരിമീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് നമ്മുടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ട്. ഇപ്പോൾ ഈ 10-15 കൊല്ലമായിട്ട് ഇതിൻ്റെ അരികിലോട്ട് അടുപ്പിക്കില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അന്നിവിടെ സെക്യൂരിറ്റി പട്ടിയൊക്കെ ആയിരുന്നു. നമുക്ക് കരിയിൽക്കൂടി വലിച്ചു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ 10,000-20,000 രൂപ മുടക്കി വലയൊക്കെ എടുത്ത് ഞങ്ങളുടെ വലയൊക്കെ കല്ലും കമ്പിയൊക്കെ ഇട്ട് ഇവിടെ കീറുകയാണ് ഇത് വന്നതിൽ പിന്നെ. അങ്ങനെ ഒരുപാട് ദോഷങ്ങളാണ് ഇത് വന്നത്. മലിനീകരണം എല്ലാം, അതുപോലെ പ്ലാസ്റ്റിക് കീറ്റ്, കുപ്പിയും ഭണ്ഡാരവും എല്ലാം വന്ന് എല്ലാവരും വന്നവരെല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് ഇപ്പം മത്സ്യമാണെങ്കിൽ തന്നെ ഇല്ല, ഇങ്ങനെയുള്ള ഒരുപാട് മോശങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയത്. ഇവിടെ ഒരുപാട് ഉൽപാദനമുള്ളതാണ്. ഞങ്ങൾ ഇവിടം കൊണ്ട് തന്നെ ഒരുപാട് ജീവിച്ചിരുന്നതാണ്. ഇവിടെ കണ്ടൽക്കാടും എല്ലാം ഉണ്ടായിരുന്നതൊക്കെ വെട്ടിക്കളഞ്ഞ് അവരിങ്ങനെയൊക്കെ ചെയ്ത്. അപ്പം ഞങ്ങൾക്ക് ആ മത്സ്യത്തൊഴിലുമായിട്ട് ഒരു മാർഗവും ഇല്ല. ഇപ്പോൾ ഒന്നും കിട്ടാൻ തന്നെ രക്ഷയില്ല. ഞങ്ങൾ ആകെ പട്ടിണിയിൽ തന്നെയാണ്. നെടിയുരുത്തം എന്ന് പറയുന്നിടത്ത് 1-2 ഏക്കർ ഭൂമിയെ കരഭൂമിയായിട്ട് നേരിയ തോതിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 2-3 ബിനാമികൾ വഴിയാണ് ഇത് 2010 ഇത് ഈ ഭൂമി 3 ബിനാമികൾ കൈമാറി ഈ ഭൂമി സ്വന്തമാക്കുകയും അതുപോലെ തന്നെ ഇല്ലാത്ത സർക്കാർ ഇന്ന് 7.5 ഏക്കർ എന്ന് പറയുന്ന ഒരു സർവേ നമ്പറിൽ പറയുന്നുണ്ട്. അതിന് ഇവിടുത്തെ റവന്യൂ അധികാരിക്ക് യാതൊരു വിവരവുമില്ല. അങ്ങനെ ഒരു രേഖ കൊടുത്തായിട്ട് ഒരിക്കലും ഒരു വില്ലേജ് ഓഫീസർ അതിന് തണ്ടപ്പേറി പിടിച്ച് അത് രേഖയാണെന്ന് പറയുകയും തഹസീൽദാർ അതിനൊരു സപ്പോർട്ട് ചെയ്തൊരു കത്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ ഇവർക്ക് 2006 കെട്ടിടം നിർമ്മിക്കാനുള്ള പെർമിറ്റ് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല ഈ തരത്തിലുള്ള ഒരു നിർമ്മാണം ആണ് വരുന്നതെന്ന് മനസ്സിലായില്ല. ഞങ്ങളവർ 2008 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഊന്നിയോട് ചേർന്ന് പൈലിങ് കുറ്റികളും പുലിമുട്ടുകളും ജങ്കാറ് ചെട്ടികളും ഒക്കെ സ്ഥാപിക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടായിട്ടാണല്ലോ വരുന്നതെന്ന് തോന്നിയത്. ഒരു നിയമങ്ങളും കൂടാതെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. നമ്മൾ റിസോർട്ട് എന്ന് പറയണതേ ഞങ്ങൾ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണത്. അത് ഞങ്ങളുടെ വലയൊക്കെ നീട്ടുമ്പോഴത്തേക്ക് അവിടെ കമ്പ് ഈ റിസോർട്ടിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കായലിൽ തള്ളിയേക്ക് ഞങ്ങൾക്ക് വല നീട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ഉടക്കും, ഉടക്കിയാൽ മീൻ കിട്ടുകയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇനി ഈ റിസോർട്ടിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളെല്ലാം കൂടി അവിടെ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ അതും വലയിലോട്ടല്ലേ വരുവുള്ളൂ. ഇനി അതുമൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. ഇനി വരുന്ന തലമുറക്ക് വരെ ബുദ്ധിമുട്ടാണത്. ഒരു കാലത്ത് ഈ കായലിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഇവർക്ക് ഉപജീവന മാർഗം തിരിച്ചു നൽകാൻ ഒരുപക്ഷെ റിസോർട്ട് പൊളിച്ചു മാറ്റാനുള്ള സുപ്രീം കോടതി വിധിക്ക് കഴിയില്ലായിരിക്കാം.
എന്നാൽ കായൽ കയ്യേറി ഇനി ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുന്നവരെ ഈ വിധി തടയുമെന്ന പ്രതീക്ഷയിലാണിവർ.